കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വം ഉണ്ടാകട്ടെ. ഹെവൻലി മന്നായി പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് നമുക്ക് തിരുവചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വചനഭാഗം അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെ അതിൻ്റെ 6 വാക്യം പ്രകാരം വായിക്കുന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവനൊരു ദേവനെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കൂട്ടം ജനം നമുക്ക് എന്ത് ഭവിക്കുമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു സമൂഹമാണ്, ഒരു സാഹചര്യമാണ് ഇക്കാലങ്ങളിലുള്ളത്. ഈ ദൈവവചന ഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായി, നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊക്കെ അനുഭവങ്ങളാണ് ശത്രു നമ്മളോട് ഇതുപോലത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നത്, അതിൽ നമ്മൾ ജയിച്ചു നിൽക്കുവാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അല്ലാതെ നമ്മളൊരു ക്രിറ്റിസിസം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നമ്മളെക്കുറിച്ച് പറയുമ്പോൾ നമ്മളവിടെ താണുപോകാനല്ല, പരാജയപ്പെട്ടു പോകാനല്ല. പൗലോസിനെ നമുക്കറിയാം, 27 പൗലോസ് പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് കടന്നു വരുമ്പോൾ അവിടെ എത്രമാത്രം കാറ്റടിക്കുകയും ഏതെല്ലാം തരത്തിലുള്ള പ്രതികൂലങ്ങൾ അവിടെ വഴിയുകയും ചെയ്തു. പക്ഷേ പൗലോസിനോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നീ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ താണുപോകും, ഇപ്പോൾ തന്നെ നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകും, നശിച്ചു പോകുമെന്ന് നമ്മൾ ചിന്തിക്കുന്ന ആ അവസ്ഥയിലാണ് ധൈര്യമായിരിക്കുക എന്നുള്ള തിരുവചനം നമ്മളെ കർത്താവ് ഓർപ്പിച്ചത്, നമ്മൾ ഏറ്റെടുക്കേണ്ടത്. എത്ര പ്രാവശ്യം ഭയപ്പെടേണ്ട, നീ ധൈര്യമായിരിക്കെ എന്നൊക്കെയാണ് കർത്താവ് ഈ ദൈവവചന ഭാഗങ്ങൾ അനേക ദൈവ മക്കളുടെ, ദൈവദാസന്മാരുടെ, പ്രവാചകന്മാരുടെ പ്രതികൂല അവസ്ഥയിൽ അവിടൊക്കെയും ധൈര്യപ്പെട്ടത് നിമിത്തമായി, തിരുവചനം മനസ്സിനകത്ത് ധ്യാനിച്ച് പ്രാർത്ഥിച്ച നിമിത്തമായി പ്രതികൂലങ്ങളെയെല്ലാം മാറ്റി അവരെ ജയത്തോടെ നടത്തിയെന്ന് നമുക്ക് ഈ ദൈവവചന ഭാഗം, ഈ ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ സമയത്ത് അതിൻ്റെ 1 വാക്യത്തിൽ തന്നെ നമുക്ക് കാണാം, രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേർ മെലീത്ത എന്ന് അവർ ഗ്രഹിച്ചു. അപ്പോൾ ഒരു മെലീത്ത എന്ന് പറയുമ്പോൾ തന്നെ ഒരു റെഫ്യൂജ്, ഒരു അഭയസ്ഥാനമായിട്ട് അവർ 27 കാറ്റും കോളും പ്രതികൂലവും എല്ലാം വന്ന് കപ്പൽ നഷ്ടപ്പെട്ടെങ്കിലും അവർ ദൈവം അവരോട് പ്രോമിസ് ചെയ്ത് പൗലോസിനോട് പറഞ്ഞ് രാത്രിയിൽ കടന്നു വന്ന് ആ ദൈവത്തിൻ്റെ കൃപ അവിടെ വ്യാപരിച്ച് ദൈവത്തിൻ്റെ ശക്തി അവിടെ ദൈവം അവർക്ക് കൊടുത്ത് അവർക്ക് ഒരു പ്രാണന ഹാനി വരാതെ രക്ഷപ്പെട്ടതിന് ശേഷം, അതായത് ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ടത് ശേഷം ഒരു അഭയസ്ഥാനം എന്ന ഒരു അർത്ഥമുള്ള ഒരു സ്ഥലത്തെത്തി. പക്ഷെ അവിടെയും ഒരു വലിയ പ്രതികൂലം വന്നു. അപ്പോൾ നമ്മൾ ഓർക്കണം, നമുക്ക് ഏതൊക്കെ സാഹചര്യങ്ങൾ കൂടെ കടന്നു പോകണം. ഒരു ദൈവ പൈതലാണോ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കൃപയിൽ നിൽക്കുന്ന ഒരാളാണോ, നമുക്ക് പ്രതികൂലമുണ്ട്, നമുക്ക് കഷ്ടമുണ്ട്, നമുക്ക് രോഗം കടന്നു വന്നിരിക്കും. പക്ഷേ ആ സമയത്ത് നമ്മൾ ക്ഷീണിച്ചു പോകരുത്. അതാണ് ഇന്നത്തെ ഈ മെസ്സേജിൻ്റെ പ്രാരംഭ പ്രധാനമായ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. തളർന്നു പോകരുത്, പ്രതികൂലത്തിൽ നമ്മൾ തളർന്നു പോകരുത്, പ്രതിസന്ധിയിൽ നമ്മൾ പതറിപ്പോകരുത്. കാരണം നമ്മുടെ കർത്താവ് തന്നെ, ശിഷ്യന്മാർ, യേശു പടകിൽ ഉണ്ടായിട്ട് പോലും ശിഷ്യന്മാർക്ക് കാറ്റും കോളും കടന്നു വന്നപ്പോൾ രാത്രിയിലെ 4 ഇറങ്ങി വന്ന് വിടുവിച്ച കരം, യേശു കൂടെ ഉണ്ടായിട്ട് ആ ശിഷ്യന്മാർക്ക് അവിശ്വാസം കടന്നു വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ നശിച്ചു പോകുന്നതിന് ഗുരു നിനക്ക് വിചാരമില്ലയോ എന്ന് വരെ ചോദിക്കേണ്ടി വന്നു. അപ്പോൾ യേശു പറഞ്ഞത് എന്താണ്, ആ അല്പവിശ്വാസിയെ നീ ഭയപ്പെടേണ്ട, നീ ഭാരപ്പെടേണ്ട എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചിട്ട് ആ പ്രതികൂലത്തെ ശാസിച്ച്, കാറ്റേ നീ അടങ്ങുക, കടലേ നീ ശാന്തമാകുക. അപ്പോൾ നമുക്ക് വരുന്ന പ്രതികൂലത്തെ ശാസിക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായ ദൈവമാണ്. ശിഷ്യന്മാരുടെ കൂടെ തന്നെ യേശു ഉണ്ടായിട്ടും പ്രതിസന്ധി വന്നു, പ്രതികൂലം വന്നു, അവർ ആ സമയത്ത് തന്നെ മുങ്ങിപ്പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മുടെ ദൈവം അങ്ങനെ നമ്മളെ താഴ്ത്തിക്കളയുവാൻ, മുക്കിക്കളയുവാൻ സമ്മതിക്കുന്ന ദൈവം അല്ലെന്ന് ഇന്ന് നമ്മൾ ഈ തിരുവചന ശുശ്രൂഷയിൽ കൂടെ ഏറ്റെടുക്കണം. ഈ കാലങ്ങളിൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, ഒരുപാട്
പ്രതിസന്ധികൾ ആപത്തുകൾ അനർത്ഥങ്ങൾ ഒക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുക. പക്ഷേ അതൊക്കെ നമ്മുടെ ഈ ഇന്നത്തെ ലോകത്തിൻ്റെ പൊല്യൂഷനാണ്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ആഹാരത്തിൽ കൂടെ വരുന്ന ഒത്തിരി പോയിസൺ ഉണ്ട്. നമ്മളതൊക്കെ നമ്മുടെ ശരീരമണ്ഡലങ്ങൾ കടന്നു വന്നിരിക്കും, നമ്മൾ ചിലപ്പോൾ രോഗികളായെന്നിരിക്കും, അല്ലെങ്കിൽ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോയെന്നിരിക്കും. പക്ഷേ അവിടെ ഒന്നും നമുക്ക് തളർന്നു പോകരുത്. കർത്താവ് നമ്മളോട് കൂടെ ഉള്ളപ്പോൾ തന്നെ, ശിഷ്യന്മാരുടെ കൂടെ ഉള്ളപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആ പ്രതിസന്ധിയിൽ നമ്മൾ ഓർക്കണം, ഓർത്ത് പ്രാർത്ഥിക്കണം. അവിടെ വിശ്വാസം കടന്നു വരണം, അവിടെ അവിശ്വാസം വരരുത്, അവിടെ അല്പവിശ്വാസം വരരുത്. പൂർണ്ണമായിട്ട് പറയണം, കർത്താവ് എന്നെ ഈ പ്രതിസന്ധിയിൽ കൂടെ കൊണ്ടുപോകുന്നെങ്കിൽ ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയുണ്ട്. അവിടെ നമുക്ക് മനസ്സിലാകുന്നത് ദൈവത്തിൻ്റെ കരം ആ സമയത്ത് അവിടെ പ്രവർത്തിപ്പാൻ തക്കവണ്ണിടയായി. അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു. ബർബർമാരുടെ അർത്ഥം തന്നെ റഫായിട്ട് ഹാർഷായിട്ട് സംസാരിക്കുന്നവരെന്നാണ് ഈ ബർബരന്മാരുടെ അർത്ഥം. അപ്പോൾ ആ കൂട്ടരാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ആൾക്കാരെ കണ്ടിട്ട് അവരോട് അസാധാരണ ദയ കാണിച്ചു. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ പ്രതിസന്ധിയിൽ നമുക്ക് വേണ്ടി അസാധാരണ ദയ, ഒരു സാധാരണ ദയയല്ല അസാധാരണ ദയ കാണിക്കുന്നവരെയൊക്കെ ദൈവം ഒരുക്കും. ഹാർഷായിട്ടും ഹാർഡായിട്ടും ഒക്കെ സംസാരിക്കുന്നവരെ ദൈവമക്കൾക്ക് വേണ്ടിയിട്ട് ദൈവം അല്ലെ സ്തോത്രം ഒരുക്കുന്ന ഒരു അനുഭവം നമുക്കവിടെ കാണുവാൻ സാധിക്കും. അവിടുത്തെ ബർബർമാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു, മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു. അപ്പോൾ അവിടെ ബർബർമാർ അവര് അസാധാരണ ദയ കാണിച്ച് അവരെ കൈക്കൊണ്ടു, അവർക്കവിടെ ഒരു അഭയസ്ഥാനമായ ഒരു സ്ഥലത്തെത്തി. പക്ഷേ എന്നിട്ടും ഈ പ്രതികൂലം മാറുന്നില്ല എന്ന് അടുത്ത വാക്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ മനസ്സിലാക്കുന്ന പൗലോസ് കുറേ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവൻ്റെ കൈക്ക് പറ്റി. അപ്പോൾ ഈ അസാധാരണമായ ദയ കാണിച്ച് അവിടെ ശീതവുമൊക്കെ ആയിരുന്നപ്പോൾ പൗലോസ് കുറേ വിറക് കൂട്ടി തീ ഇടുവാൻ തക്കവണ്ണം അവിടെ ഒരുങ്ങി. അപ്പോൾ തന്നെ ആ തീ കൂട്ടിയിട്ടപ്പോൾ, വിറക് പെറുക്കി തീ കൂട്ടിയിട്ടപ്പോൾ തന്നെ ഒരണലി വന്ന് പൗലോസിൻ്റെ കൈക്ക് പറ്റി. ഒന്ന് ഓർത്ത് നോക്കിക്കേ, പ്രതികൂലങ്ങളെല്ലാം കടന്നു വന്നതിന് ശേഷം, അതെല്ലാം മാറിയതിന് ശേഷം വീണ്ടും അടുത്ത ഒരു പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോവുകയാണ്. പക്ഷേ അവിടെ ആ പ്രതികൂലത്തിൽ അവിടെ തളർന്നു പോയില്ല. അവിടെ എന്താണ് ചെയ്തതെന്ന്, അവിടെ ആ ജന്തു അവൻ്റെ കൈമേൽ തൂങ്ങുന്നത് ബർബർമാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അപ്പോൾ ഒരു പ്രതികൂലം വരുമ്പോൾ ഏത് മനുഷ്യനും ഉണ്ടാകുന്ന കാര്യമാണ് അവിടെ എന്താണ് ഒരു ക്രിറ്റിസിസം. ആ ക്രിറ്റിസിസം പറയുകയാണ്, ഇവനൊരു കൊലപാതകനാണ് കണ്ടോ, രക്ഷപ്പെട്ടതിന് ശേഷം ഇവിടെ വന്നിട്ട് വീണ്ടും ആ അണലി കൈക്ക് പറ്റി. അപ്പോൾ എന്തൊക്കെയാണ് മനുഷ്യനെ ചിന്ത എന്നുള്ളത് നമുക്കിതിനകത്തുനിന്ന് മനസ്സിലാക്കണം. ഒരു കുലപാതകൻ, അല്ലെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുകയാണ് നീതിദേവി, കുറേ ലോകപരമായുള്ള കാര്യങ്ങൾ ഒക്കെ സംസാരിച്ച് പൗലോസിനെ നിരാശപ്പെടുത്തുവാൻ നോക്കിയിട്ടും പൗലോസ് ഈ ക്രിറ്റിസിസം ഒക്കെ കണ്ടിട്ടും അണലി കയ്യാൽ തൂങ്ങിയിട്ടും പൗലോസിനെ അകത്ത് അറിയാമായിരുന്നു ഏതൊക്കെ പ്രതിസന്ധി വന്നാലും നമ്മുടെ ദൈവത്തിൻ്റെ ശക്തിയുള്ള കരം എൻ്റെ പ്രതികൂലത്തിൽ, പ്രതിസന്ധിയിൽ, എവിടൊക്കെ അണലിയാണോ, എവിടൊക്കെ ദോഷമായിട്ടുള്ള കാര്യങ്ങൾ വന്നു ഭവിച്ചാലും അതിനെയൊക്കെ മാറ്റിത്തരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം എന്നോടുകൂടെ ഉണ്ടെന്നുള്ള ഒരു പൂർണ്ണമായ വിശ്വാസം, അത് പൗലോസിന് മാത്രമല്ല ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന ഓരോരുത്തർക്കും. നമ്മുടെ പ്രതികൂലത്തിൽ മുങ്ങിപ്പോകും, താണു പോകും, നമുക്ക് ഇനി മുമ്പോട്ട് രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരാശയോടെ, ഭാരത്തോടെ, രോഗത്തിൻ്റെ അവസ്ഥയാണോ, ഏതവസ്ഥയിലാണോ ഇരിക്കുന്ന ദൈവം ഇന്ന് പകൽ ഇവിടെ സംസാരിക്കുന്ന ഒരു വലിയ അനുഭവമുണ്ട്. അവരുടെ അടുത്ത് വന്ന്, നിങ്ങളുടെ അടുക്കൽ വന്ന് കർത്താവ് വിടുവിക്കുവാൻ തക്കോണം സർവശക്തനായ ദൈവമാണ്. സർവശക്തിയുള്ള ദൈവത്തിൻ്റെ ആ കരം നമ്മളോട് കൂടെ ഉണ്ട്. ഈ വചനമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ദൈവം നമ്മളെ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് ആൾക്കാർ വന്ന് ഒരുപക്ഷെ ഒരു രോഗിയായിരിക്കുമ്പോൾ ആൾക്കാർ വന്ന് പറയും, ഇനിയും എനിക്ക് രക്ഷയില്ല, ഇനിയും മുമ്പോട്ട് പോകത്തില്ല,
എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ നമ്മുടെ അകത്ത് ദൈവത്തിലുള്ള വിശ്വാസം പൂർണ്ണമായി ഏറ്റെടുക്കണം. അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. നിങ്ങൾ ആ ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് ചാടി കടലിലേക്ക് നീങ്ങിപ്പോകുകയെന്ന് പറഞ്ഞാൽ അപ്രകാരം സംഭവിക്കും. നമുക്ക് ആ പ്രതിസന്ധിയിൽ പറയാൻ കഴിയുമോ? കഴിയണം. അതിനാണ് ഈ തിരുവചന ശുശ്രൂഷ. കർത്താവ് നമ്മോട് കൂടെയുണ്ട്, ദൈവം നമുക്ക് തുണയാണ്. അതുകൊണ്ട് സങ്കീർത്തനം പറഞ്ഞിരിക്കുന്നത്, അവൻ കർത്താവ് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. പൗലോസ് ഇവിടെ എന്താ ചെയ്തത്? അവൻ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. അപ്പോൾ അണലി കയറി കയ്യിൽ പിടിച്ചു കടിച്ചു. ഈ ബർബരന്മാർ തന്നെ അസാധാരണ ദയ കാണിച്ചവർ പറഞ്ഞു, അവർക്ക് ദൈവത്തിലുള്ള വിശ്വാസമില്ല, അവർക്ക് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? കണ്ടോ, ഇവിടെ ഞങ്ങൾ അഭയസ്ഥാനം കൊടുത്തിട്ടും ഇവർക്ക് പ്രതികൂലമാണ് കടന്നു വന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ, നമ്മൾ മറ്റുള്ളവരെ നോക്കുമ്പോൾ, ഒരാൾക്കൊരു എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അവർ ചിന്തിക്കും, അത് നിൻ്റെ കുഴപ്പം കൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ കുഴപ്പം കൊണ്ടാണ് എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ ക്രിറ്റിസൈസ് ചെയ്ത് മാറുമ്പോൾ, അങ്ങനെയല്ല. ദൈവം ഒരു ദൈവവചനത്തെ കുറിച്ച് പദ്ധതി ഇട്ടിരിക്കുന്നത്. അവൻ എത്ര എത്ര ഭാരങ്ങൾ കൂടെ പരീക്ഷകൾ കൂടെ കടന്നു പോയാലും അതിലൊക്കെയും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. നമുക്കൊരു ശുഭഭാവി തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പക്ഷേ അതെല്ലാം നന്മയ്ക്കാണ്. നമുക്ക് വരുന്ന പ്രതികൂലം തിന്മയ്ക്കല്ല, നന്മയ്ക്കാണെന്ന് ആ സമയം നമ്മൾ ചിന്തിക്കണം. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായ ദൈവം നമ്മളോട് കൂടെ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള ബിൽഡ് എ ഫയർ, അതാണ് നമ്മുടെ പ്രതികൂലം വരുമ്പോൾ പരിശുദ്ധാത്മാവിൽ നമ്മൾ ശക്തിപ്പെട്ടിട്ട് നമ്മൾ ആ തീയിൽ നമ്മുടെ വിഷയങ്ങളെ കുറഞ്ഞു കളയണം. അതാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. ഇന്നത്തെ മെസ്സേജ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ വിഷയം ഏത് തന്നെ ആയാലും അത് തീക്കകത്ത് കുറഞ്ഞു കളയണം. നമ്മൾക്ക് പരിശുദ്ധാത്മാവിലും തീയിലും നമ്മളെ സ്നാനം കഴിപ്പിച്ച് നമ്മുടെ അകത്ത് ഒരു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ആത്മാവിനെ പ്രാപിക്കാത്തവർ ഇത് കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനും കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിപ്പാനുമുള്ള തീരുമാനങ്ങൾ എടുക്കണം. നമ്മൾക്ക് പ്രതികൂലങ്ങളാണ് ഇപ്പോൾ എവിടെ നോക്കിയാലും കടന്നു വരുന്നത്. എത്രയെത്ര സംഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നടുവിൽ സത്യദൈവത്തെ പിൻപറ്റി ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും കൃപയും നമ്മൾ പ്രാപിച്ച് നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവിൽ നമുക്ക് തന്നിട്ടുണ്ട്, ദൈവത്തിൻ്റെ മന്ദിരമായിട്ട് നമ്മുടെ ശരീരത്തെ ദൈവത്തിന് വിട്ടുകൊടുക്കുവാനത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ആ പവറാണ്, ആ ശക്തിയാണ് നമുക്ക് ഈ പ്രതിസന്ധിയിൽ നിന്നും പ്രതികൂലത്തിൽ നിന്നും നമ്മളെ വിടുവിക്കുന്നത്. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതം വിശുദ്ധമായി സൂക്ഷിക്കണമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വെൻ യു ആർ വെരി വീക്ക് കൺഫ്യൂസ്ഡ്, എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ ക്ഷീണിച്ച് തളർന്ന് ഭാരപ്പെട്ടു പോകുമ്പോൾ നമുക്കൊരു തീ കത്തിക്കുവാൻ നമുക്ക് കഴിയുമോ? അതാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ ആവശ്യമായിരിക്കുന്നത്. നമുക്ക് ഈ ദൈവവചന ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ക്ഷീണിച്ചാണോ, കൺഫ്യൂസ്ഡ് ആണോ, നമ്മൾ തളർന്നിരിക്കുവാണോ, നമുക്ക് എന്ത് ചെയ്യണമെന്ന് മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയത്തില്ലയോ, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ആത്മാവിലിരുന്ന് പ്രാർത്ഥിച്ച് ജയമെടുക്കണമെന്നാണ് എഫേസ്യ ലേഖനം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് ഏതു നേരത്തും പ്രാർത്ഥനയാലും അപേക്ഷയാലും ആത്മാവിൽ പ്രാർത്ഥിച്ച് നമ്മൾ അതിനുവേണ്ടി പോരാടണം. വിശ്വാസം നമ്മൾ എടുക്കുമ്പോൾ ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുക്കുന്ന വിശ്വാസവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും എടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ തീ അഗ്നി നമ്മുടെ ഉള്ളിൽ കത്തണം. അതാണ് ദാവീദിൻ്റെ മേൽ ആ സിംഹം ചാടി വീണപ്പോൾ അവൻ്റെ മേൽ ആത്മാവ് വന്ന് അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞെന്ന് പറഞ്ഞിരിക്കുന്നത്. ശിംശോൻ്റെ മേൽ അപ്രകാരം തന്നെ കയ്യിലൊന്നുമില്ലാതിരിക്കെ. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളിൽ നമ്മൾ ആത്മാവ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു വ്യക്തി ജീവിതമാണെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് ആ സമയത്തിരുന്ന് ആത്മാവിൽ കുടഞ്ഞു കളയുവാൻ, ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളയണം. നമ്മളെ കയറി പറ്റി പിടിച്ചിരിക്കുന്ന നമ്മുടെ ശുശ്രൂഷയോട്, നമ്മുടെ കുടുംബജീവിതത്തോട്, നമ്മുടെ തലമുറയുടെ വിഷയത്തോട്, ആ ഏതാണ് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥകൾ, രോഗത്തിൻ്റെ അവസ്ഥയാണോ, അതിൽ നമ്മൾ നിരാശപ്പെട്ട് ഭാരപ്പെട്ടു പോവുകയാണ്. നമ്മളെ കയറി പിടിച്ചിരിക്കുന്ന, നമ്മളെ ഇപ്പോൾ കൊല്ലുമെന്നും തകർത്ത് കളയുമെന്നും വാദിക്കുന്ന ഏത് ദുഷ്ടജന്തുവാണെങ്കിൽ
എങ്കിലും ആ ജന്തുവിനെ തീയിൽ കുറഞ്ഞു കളയാനാണ് ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇത് കേൾക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ പ്രാർത്ഥനയോടെ നമ്മൾ ഇത് ദൈവവചന ഭാഗം ഏറ്റെടുക്കണം. ആ ബിൽഡ് എ ഫയർ, അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഇത് പുതുതായിട്ട് കത്തിക്കുന്നതല്ല, നമ്മളുടെ മേൽ അകത്തുള്ളത് തന്നെ. നമുക്ക് കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കെ ശിംശോൻ പറഞ്ഞത് ആ ജന്തുവിനെ കീറിക്കളയുവാൻ തക്കൊണ്ടിടയായി. അതുപോലെ തന്നെ ഇവിടെ ആ പൗലോസ് അവിടെ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ആ ജന്തു അവിടെ മാറിപ്പോയി. അവസാനം എന്താണ്, വളരെ നേരം കാത്തു നിന്നു. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തു നിന്നു. അപ്പോൾ നമ്മളുടെ വീഴ്ച കാണാൻ നോക്കി നിൽക്കുന്ന ചങ്ങാതിമാരാ കൂടുതലും. നമ്മുടെ വീഴ്ച കാണാൻ, നമ്മുടെ താഴ്ച കാണാൻ ചുരുക്കം പേരേ ഉള്ളൂ സിൻസിയറായിട്ട് നിൽക്കുന്നത്, പരമാർത്ഥ ഹൃദയത്തോടെ നിൽക്കുന്നത്. നമുക്കൊരു നന്മ വന്നാൽ അസൂയയില്ലാതെ എത്ര പേരാണ് അതിൽ സന്തോഷിക്കുന്നത്. അങ്ങനെയുള്ളവരാണ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരെന്ന് പറഞ്ഞിരിക്കുന്നത്. ആത്മാവുള്ളവർക്ക് അസൂയ വരുത്തില്ല, പിണക്കം വരുത്തില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുവാതിരിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഇതൊന്നും ഇല്ലാതെ മറ്റുള്ളവരെ എങ്ങനെങ്കിലും ഒരു താണ് കാണുമ്പോൾ, അവർക്കൊരു പരീക്ഷ വരുമ്പോൾ, അവർക്കൊരു പ്രയാസങ്ങൾ വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ പെട്ടെന്ന് അവരെ ക്രിറ്റിസിസം ചെയ്തിട്ട് അവരിപ്പോൾ ചത്തു വീർക്കും, അവരുടെ എല്ലാ ശുശ്രൂഷയും പോകും, അവരുടെ എല്ലാ കാര്യങ്ങളും ഇപ്പം നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നിന്ദിക്കുവാനും പരിഹസിക്കുവാനും നോക്കി നിൽക്കുന്നവരുടെ നടുവിൽ, അതവിടെ അവർ കാത്തു നിന്നു. അവൻ വീർക്കുക, അവർക്ക് യാതൊരു തരത്തിലും ഒരു പ്രതീക്ഷയില്ല. ഇത് പൗലോസ് ഒരു ദൈവത്തിൻ്റെ ദാസനാണെന്നോ അല്ലെങ്കിൽ ദൈവവിനോട് കൂടെ ഉണ്ടെന്നോ ഒന്നും അവർക്ക് ആ സമയത്ത് ചിന്തയില്ല. അവർ ജാതികളെ പോലെ, നമ്മളെപ്പോലെ അനേകർ ഇതുപോലെ തന്നെ ചിന്തിക്കുന്നവരുണ്ട്. ഒരു വ്യക്തിക്ക് ഒരു പ്രയാസം വരുമ്പോൾ ഒരിക്കലും അവരെക്കുറിച്ച് ക്രിറ്റിസിസം പറയരുത്, അവരെ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ പറയരുത്. കാരണം അവരെ ദൈവം ഒരു പരീക്ഷയിൽ കൂടെ കടത്തി വിട്ടിട്ട് ദൈവം അവരെ പൊന്നുപോലെ തേജസ്സോടെ അവർക്ക് അവരെ നിർത്തി ദൈവത്തിന് മാനിക്കാനുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഈ ബൈബിളിനകത്ത് അനേക ദൈവദാസന്മാർ പഴയ നിയമം മുതൽ പുതിയ നിയമം വരെ അനേകർ കഷ്ടങ്ങൾ കൂടെ, പ്രയാസങ്ങൾ കൂടെ, മരണകരമായ രോഗത്തിൽ കൂടെ, ഈവൻ മരിച്ചു പോയിട്ട് പോലും 4 ദിവസമായി കർത്താവ് ഉയർപ്പിച്ച യേശുവിൻ്റെ സാന്നിധ്യം അല്ല ഇന്ന് പകൽക്ക ഇന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ എത്രമാത്രം നമുക്ക് വിശ്വാസം കൈവരണം. അതുകൊണ്ട് നമ്മൾക്കൊരു ഒരു ദൈവ പൈതലിന് ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ ക്രിറ്റിസിസം ചെയ്യരുതെന്ന് ഇന്ന് നമുക്ക് ഓർക്കേണ്ടതുണ്ട്. അവിടെ അതാ മനസ്സിലാക്കുന്നത്, ചത്തു വീർക്കുവോ ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വിചാരിച്ച് കാത്തുനിന്നു. പക്ഷേ വളരെ നേരം കാത്തു നിന്നിട്ടും അവന് ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി ഒരു ദേവനെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നിന്ദിച്ചവരുടെ മുമ്പിൽ വളരെ നേരം അവർ കാത്തു നിൽക്കും. കുറച്ചു നേരം നമ്മൾ മിണ്ടാതിരുന്ന് ദൈവസന്നിധിയിൽ നമ്മുടെ പരീക്ഷ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ ഇരിക്കെ നമ്മുടെ ഉള്ളിലകത്തുള്ള തീ കത്തിച്ച് ആ ജന്തുവിനെ നമുക്ക് ഭാരപ്പെടുത്തിയ അതിനെ തീയിലോട്ട് കുടഞ്ഞു കളഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നോക്കി നിൽക്കുന്നവരുടെ മുമ്പിൽ, എന്നെ നമ്മളെ പകയ്ക്കുന്നവരുടെ മുമ്പിൽ ലജ്ജിച്ചു പോകേണ്ടതിന് നന്മയ്ക്കായിട്ട് ഒരടയാളം തരുമെന്ന് ഇന്ന് നമ്മൾ ഈ തേരുവചന ശുശ്രൂഷയിൽ കൂടെ ഏറ്റെടുക്കണം. ഈ വചനം അങ്ങോട്ട് കേൾക്കുമ്പോൾ തന്നെ നിരാശപ്പെട്ട്, ഭാരപ്പെട്ട്, അല്ല ഏത് വിഷയത്തിലാണ് ആരെങ്കിലും വിമർശിക്കുകയോ കുറ്റം പറയുകയോ അല്ലെങ്കിൽ ഏത് വിഷയത്തിലാണ് ഭാരപ്പെട്ടിരിക്കുന്നത്, അല്ലെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിനെ നന്മയ്ക്കായിട്ട് ദൈവം അടയാളം ചെയ്യും. അവിടെ ആ ഇൻസിഡന്റ് വന്നത് നിമിത്തമായിട്ട് അവിടെ പറയുക, അവരുടെ മനസ്സ് മാറി. പിശാജ് അല്ലെ ഓരോരുത്തരിൽ ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കും. പക്ഷേ ഒരു ദൈവവചനത്തിൽ ഉറപ്പോടെ നിൽക്കണം, പ്രതിസന്ധികൾ തളർന്നു പോകരുത്. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, പ്രിയമുള്ളവരെ നിങ്ങൾക്ക് അഗ്നിശോധന പരീക്ഷയ്ക്കായിട്ട് സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം വന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ അതിശയിച്ചു പോകരുത്. നമ്മുടെ ഈ പരീക്ഷയ്ക്കായിട്ട് അഗ്നിശോധന വരും, പക്ഷേ എൻ്റെ ദൈവം അപൂർവമായ വിടുതൽ തന്നു മാനിക്കുവാൻ സർവശക്തനായ ദൈവമാണ്. അപൂർവമായ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ മറ്റുള്ളവരുടെ ആരുടെയും വീടുകളിൽ നടക്കാത്തത്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ വരാത്ത ചില പ്രതിസന്ധികൾ നമ്മളെ അലട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ ഒരിക്കലും നിരാശപ്പെട്ടു പോകല്ലേ, നമ്മുടെ ദൈവം നമ്മുടെ പ്രതികൂലത്തിൽ കൈവിടുന്ന ദൈവമല്ല, ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ആകയാൽ ആ സമയത്ത് പറയണം, കർത്താവ് എനിക്ക് തുണ, അല്ലെ ഞാൻ പേടിക്കയില്ല, മനുഷ്യനോട് എന്തു ചെയ്യും, അവർ എന്തും പറഞ്ഞോട്ടെ, അവർ ഇപ്പോൾ വീഴ്ക്കുമെന്നോ ചാകുമെന്നോ നമ്മുടെ ശുശ്രൂഷ നഷ്ടപ്പെടുമെന്നോ നമ്മുടെ കുടുംബം മാറിപ്പോ
പോകുമെന്നോ ഒക്കെ പറഞ്ഞോട്ടെ. പക്ഷേ അവരുടെ മുമ്പിൽ ദൈവം മാനിപ്പാൻ തക്കോണം സർവശക്തനായ ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. എന്നാൽ അകത്ത് നമ്മൾ തളർന്നു പോകരുത്. നമ്മൾ ആത്മാവിൻ്റെ തീ കത്തിക്കോണം, ആത്മാവിൽ കുടഞ്ഞു കളഞ്ഞോണം, ഏത് വിഷയത്തിൻ്റെ മേലും ജയമെടുക്കത്തക്കോണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും കൃപയും ഈ നാളുകളിൽ നമുക്ക് ആവശ്യമാണ്. അവിടെ നമുക്ക് മനസ്സിലാകേണ്ടത്, അല്ലെ, ആ ഷിപ്പ് തകർന്നു പോയി, പക്ഷേ അല്ലെ അവർ രക്ഷപ്പെട്ടു. അത് അനുശേഷമായിട്ട് ആ രക്ഷപ്പെട്ട ശേഷം ആ ദ്വീപിൽ വന്നു. ദൈവം അവർക്ക് കാര്യങ്ങളെ അവിടെ ക്രമീകരിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് അവരെ ആ അണലി വന്ന് കടിച്ചു, പക്ഷേ അല്ല ദൈവം സൗഖ്യമാക്കി. അതിനുശേഷമായിട്ട് പറഞ്ഞിരിക്കുന്നത് കുറേ സൂപ്പർസ്റ്റിഷ്യനായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞു, പക്ഷേ അവരുടെ മുമ്പിൽ സുവിശേഷം പറയുവാൻ ദൈവം മാനിപ്പാൻ തക്കവണ്ണയായി ഒരു ദൈവത്തിൻ്റെ മെസ്സഞ്ചറാണ് അവിടെ ഉണ്ടെന്ന്, അവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം അവിടെ കഴിഞ്ഞു. അവിടെ പറയാം, അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് അവരുടെ മനസ്സ് മാറി അവനെ ഒരു ദേവനെന്ന് അവിടെ പറയുവാൻ തക്കവണ്ണയായി. അതിനുശേഷമായിട്ട് അവിടെ രോഗിയെ കൊണ്ടുവന്ന് പൗലോസ് അവരെ സൗഖ്യമാക്കി. അവരെ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഇവനൊരു ദേവനാണെന്നും ദൈവത്തിൻ്റെ പൈതലാണെന്നും അല്ല മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ആ ദൈവം മാനിപ്പാൻ തക്കവണ്ണയായി. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകമായ സ്തോത്രം, നമ്മളെക്കുറിച്ചുള്ള പദ്ധതി. അതുകൊണ്ട് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ആ നമ്മൾ ഓരോരുത്തരോടും ഇയ്യോബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശദ്രക്ക് മേശക്ക് അല്ലെങ്കിൽ ദാനിയേൽ ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരെയൊക്കെ ഒത്തിരി ഒത്തിരി ആ ജീവിതയാത്രയിൽ ആ സ്നേക്സ് അവരെ കടന്നു പിടിക്കുവാൻ തക്കൊണ്ടിടയായി. ഓരോ വിഷയങ്ങളാണ് നമ്മളിപ്പോൾ ഈ ജന്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ കടന്നു പിടിച്ചു കഴിയുമ്പോൾ അവരൊക്കെ അവിടെ ആ പ്രതിസന്ധിയെ കുടഞ്ഞു കളയുവാൻ മാറ്റിക്കളയുവാൻ ഇടയായെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കാം നമ്മുടെ കർത്താവിന്റെ പ്രസൻസ് ആ സമയത്തുണ്ട്. അവൻ നമുക്ക് ജയം തരുന്ന ദൈവമാണ്. അവൻ നമുക്ക് നമ്മളെ കുറിച്ച് ഒരു പ്ലാനും പദ്ധതിയും ഉള്ള ദൈവമാണ് എന്നൊക്കെയാണ് നമ്മുടെ പ്രതിസന്ധിയിൽ മനസ്സിലാക്കേണ്ടത്. അവൻ്റെ ദൈവത്തിന്റെ ശക്തി അവിടെ ഇറങ്ങുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. He will have move heaven and earth to meet your need. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അല്ല ഏതൊക്കെ പ്ലാനും പദ്ധതിയും ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്. ദൈവം അതെൻ്റെ ആയുസ്സിൽ വെച്ച് തന്നെ നിവർത്തിച്ച് മാത്രമേ ഞാൻ ലോകത്തുനിന്ന് മാറ്റപ്പെടത്തുള്ളൂ. അതാണെന്നൊരു ദൈവവൈദലിൻ്റെ ഉറപ്പും ധൈര്യവും എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നമ്മൾ പെട്ടെന്ന് നിരാശപ്പെട്ടു പോകാൻ അല്ല ദൈവം നമ്മളെ സ്തോത്ര നമ്മളെക്കുറിച്ച് ആഗ്രഹിച്ച് അല്ലെ നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്നത്. 2 തിമോത്തി 4:18 പറഞ്ഞിരിക്കുന്നത്, കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കുമെന്ന് അവന് എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ആ കൊരിന്ത ലേഖനത്തിനകത്ത് പറഞ്ഞിരിക്കുക, ആ മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. ഒരു പരീക്ഷ വരുമ്പോൾ പറയാൻ പറ്റുമോ എൻ്റെ ദൈവം വിശ്വസ്തൻ, വിശ്വസ്തൻ, വിശ്വസ്തൻ എന്ന് നിങ്ങൾ എത്ര പ്രാവശ്യം പറയാൻ പറ്റുമോ അത്രയും നിങ്ങളിലേക്ക് ദൈവശക്തി വന്നുകൊണ്ടിരിക്കും. പരീക്ഷ സഹിപ്പാൻ സമ്മതിക്കാതെ പരീക്ഷയോടുകൂടി പോക്കുവഴി ഉണ്ടാക്കി നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി മരണ ജീവപര്യന്ത അടിമകളായിരുന്ന നമ്മെ ദൈവം വിടുവിച്ചവൻ്റെ സ്വർഗരാജ്യത്തിലാക്കി വെച്ച ദൈവത്തിന് നാം സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. നമ്മുടെ പ്രതിസന്ധിയിൽ നമ്മൾ തളർന്നു പോകരുത്. നമ്മുടെ പ്രതിസന്ധി നമ്മളെ മുക്കിക്കളയാൻ അല്ല, ദൈവം നമ്മളെ അതിനകത്തൂടെ ശോധന ചെയ്ത് ഒരുക്കി ദൈവത്തിൻ്റെ പദ്ധതിക്കായിട്ട് അല്ലെ കൊണ്ടുപോകാനാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഗോഡ് യൂസ് ദ ട്രയൽ ആൻഡ് മിറക്കിൾ ഓഫ് ദ സ്നേക് ബൈറ്റ് ടു ഓപ്പൺ ദ ഡോർ ഓഫ് ആ മിനിസ്റ്റർ ആൻഡ് പ്രീസ്റ്റ് ദ ഗോസ്പൽ. അവിടെ ഒരു വലിയ സുവിശേഷത്തിന് വേണ്ടിയിട്ട്, ഒരു വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാനായിട്ട് ഒരു മിറക്കൾ ചെയ്യത്തക്കവണ്ണം ചിലപ്പോൾ നമുക്ക് ചില പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വന്നെന്നിരിക്കും. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരുടെ കയ്യിൽ നമുക്ക് മനസ്സിലാക്കി ഇവിടെ മനസ്സിലാക്കുന്നത് കർത്താവിന് വേണ്ടി നിന്ന പൗലോസിന് ഏതെല്ലാം പ്രതിസന്ധി വന്ന് 28 വന്നപ്പോഴും പ്രതികൂലം മാറിയില്ല. അതിനു മുമ്പേ എത്രമാത്രം കഷ്ടങ്ങൾ ആ പൗലോസ് അനുഭവിച്ചതാ, കാരാഗ്രഹത്തിൽ കടന്നു, അല്ലാതെ ഏതെല്ലാം അനുഭവങ്ങളാണ് തനിക്കുണ്ടായത്. പക്ഷേ അവിടെ നിന്നെല്ലാം ദൈവം വിടുവിച്ച് 28 വന്നിട്ടും ഒരു ജന്തു കടിച്ചു തൂങ്ങി. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, പൗലോസ് എത്രമാത്രം ശ്രേഷ്ഠതയുള്ള ശുശ്രൂഷയുള്ള 3 സ്വർഗത്തോളം എടുത്ത ആ പൗലോസ് ആയിട്ടും കൂടെ
അവിടെ ആ പ്രതിസന്ധി വന്നു, പ്രതികൂലം വന്നു, ആ വിമർശിക്കുവാൻ ആളുണ്ടായിരുന്നു. പക്ഷേ വിമർശനവും കുറ്റപ്പെടുത്തലും എല്ലാം കടന്നു വരുമ്പോൾ തീയിൽ കുടഞ്ഞു കളയാനുള്ള ഒരു മനസാന്നിധ്യവും ദൈവകൃപയും ദൈവശക്തിയും ഈ നാളുകളിൽ നമുക്ക് ആവശ്യമാണ്. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ദൈവവൈതലാണെങ്കിൽ, ശരിയായ ഉപദേശത്തിൽ നിൽക്കുകയാണെങ്കിൽ, ദൈവകൃപ നമ്മളുടെ മേൽ ഉണ്ടെങ്കിൽ, നമ്മളൊരു വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണെങ്കിൽ നമ്മുടെ മേൽ ഏത് പ്രതിസന്ധി വന്നാലും ദൈവം അതിനെ മാറ്റി തരുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. അതാണ് റിവൈവൽ സ്റ്റാർട്സ് വെൻ വി സ്റ്റേർ അപ്പ് ദ ഫയർ ആൻഡ് ഷേക്ക് ഓഫ് ദ ഡെവിൾ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ, പിശാച് പ്രവർത്തിച്ച് നമ്മുടെ ജീവിതം പരാജയപ്പെടുത്തിയിട്ടുള്ള പ്രതികൂലങ്ങളല്ല പറയുന്നത്. ഒരു ദൈവവേദന പൗലോസിനെ പോലെ ദൈവത്തിന് വേണ്ടി നിന്ന് കഷ്ടതയും നിന്ദയും പട്ടിണിയും എല്ലാം സഹിച്ച് കർത്താവിൻ്റെ ആ നാമത്തിന് വേണ്ടിയും ദൈവരാജ്യത്തിന് വിസ്തൃതിക്ക് വേണ്ടിയും മാത്രം നിൽക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞ്. അങ്ങനെ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് അല്ലാതെ പ്രമാണം വിട്ട്, ഉപദേശം വിട്ട്, മറ്റു കാര്യങ്ങൾ പോന്നിട്ട് പ്രതികൂലം വരുന്നവരുടെ കാര്യമല്ല ഇവിടെ പറഞ്ഞ്. പൗലോസിനെ പോലെ ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന എനിക്ക് ലാഭവും, ഞാൻ ക്രിസ്തു നിമിത്തം എല്ലാം ഛേദമെന്ന് എണ്ണിന്ന് കൊണ്ട് പറഞ്ഞ് അത്രമാത്രം ദൈവസേനയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിശ്ചയമായിട്ടും റിവൈവൽ ദാറ്റ് ടേൺസ് ക്രിറ്റിക്സ് ഇൻ ടു കൺവേർട്സ്, നമ്മുടെ വിമർശിക്കുന്നവരെ അവരെ തിരിച്ച് കർത്താവിനെ സ്വീകരിച്ച് ദൈവകൃപയെ കടന്നു വരുന്നവരാക്കി തീർക്കും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ അവരുടെ മുമ്പിൽ തന്നെ നമ്മളെ ദേവനെന്ന് പറഞ്ഞ് ഒരു രോഗസൗഖ്യം അവിടെ നൽകിക്കൊണ്ട് ദൈവം മാനിപ്പാൻ തക്കൊണ്ടിടയായി ഉണർവ് വന്നു കഴിയുമ്പോൾ ജനം വിടുവിക്കപ്പെടും. അതുകൊണ്ട് ഡോണ്ട് ബി ആംഗ്രി അറ്റ് യുവർ ക്രിറ്റിക്സ് ഓർ ദോസ് ഹു പുട്ട് യു ഡൗൺ, ദേ മേ ബി ദ വൺസ് ദാറ്റ് ബിക്കം യുവർ കൺവേർട്സ് അറ്റ് ദ എൻഡ്. അതുകൊണ്ട് മനസ്സിലാക്കണം, ദൈവത്തിന് വേണ്ടി അല്ലെ കർത്താവ് ഒരുക്കുന്ന വഴികളും പദ്ധതികളും ഈ നാളുകൾ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞാൻ ദൈവത്തിൻ്റെ പാതയിലാണോ ദൈവത്തിൻ്റെ വഴിയിലാണോ എന്ന് നാം മനസ്സിലാക്കണം. അതാണ് കൊരിന്ത്യ ലേഖനം 2 Corinthians 1:8 പറഞ്ഞേക്കുന്ന, സഹോദരന്മാരെ, ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല, ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാർ ഞങ്ങൾ ഭാരപ്പെട്ടു, ഞങ്ങൾ ശക്തിക്കും ഇതേ അത്യന്തം ഭാരപ്പെട്ടു. അതെ, ഞങ്ങളിൽ അല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവ തന്നെ ആശ്രയം വയ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്നുള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിച്ചു, വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചു മരിക്കുന്നു. ഇതാണ് നമുക്ക് ഇന്ന് നമ്മളോട് പറയാനുള്ള മെസ്സേജ്. ഇത്ര വലിയ ഭയങ്കരമായ മരണത്തിൽ നിന്നും, കപ്പൽ ഛേദത്തിൽ നിന്നും, മറ്റ് പ്രതിസന്ധികളിൽ നിന്നും വിടുവിച്ചെങ്കിൽ ഇനിയും ദൈവം മേലാലും വിടുവിക്കുമെന്ന് പൂർണ്ണമായി പൗലോസ് തീരുമാനിച്ച് നിശ്ചയിച്ചതുകൊണ്ട് ആ പ്രതികൂലത്തെയൊക്കെയും മാറ്റിക്കൊണ്ട് ദൈവം വലിയൊരു വിടുതൽ അവിടെ കൊടുക്കുവാൻ തക്കൊണ്ടിടയായി. അതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിച്ചത്. ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനും എന്താണെന്ന്, വെൻ ദ ലോർഡ് മേക്സ് എ പ്രോമിസ് ടു അവർ ലൈഫ്സ് ഹിസ് റെസ്പോൺസിബിലിറ്റി ടു ഫുൾഫിൽ ഇറ്റ്. ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം പൂർണ്ണമായി നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞുകൊണ്ട് അല്ല നമ്മളെ എന്ത് സംഭവിക്കുമോ നോക്കി നിൽക്കുന്നവരുടെ നടുവിൽ നമ്മളെ ജയത്തോടെ നടത്തുവാൻ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധന് നിത്യനുമായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവെ, ഇന്ന് കേട്ട തിരുവചന പ്രകാരം ഭാരപ്പെട്ട് നിരാശയിലിരിക്കുന്ന ജനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി അയച്ച് അവർക്ക് അവരെ പിൻപറ്റുന്ന, അവരെ നിരാശപ്പെടുത്തുന്ന ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ തീയിൽ കർത്താവ് അവരെ നിർത്തിക്കൊള്ളുമാറാണോ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് അതിനായിട്ടുള്ള കൃപ കൊടുക്കണം. ഭാരപ്പെടുന്ന വിഷയത്തെ ദൈവം വിടുതലയക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് കേട്ട തിരുവചനത്താൽ കേട്ട ഓരോരുത്തരുടെ മേൽ ദൈവശക്തി വ്യാപരിച്ചതുകൊണ്ട് സ്തോത്രം. മഹത്വമെല്ലാം അങ്ങ് മാത്രം എടുക്കണമേ. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ പിതാവേ.